ಮಾಕರಿ ಸ ನಿರಿ ಸ ಗಮ ಸ ನಿ ಸ ಧನಿ ಮದ ಗ ಮ ರಿ ಗ ಸ ನಿ ಸ ದ ನಿ ಸ ನಿ ಸ ಮ ಗ ಗ ನಿ ಸ ಪ ಮ ಮ ಗ ಸ ನಿ ಸ ಗ ಮ ಗ ರಿ ನಿ ದ ಮ ಮ ಗ ಗ ಮ ಗ ಕ ಗ ಮ ಇದೇದ ಸ್ಥಳನಲ್ಲೇ ಎಲ್ಲರೂ ಆಲೋಚಿಕನದು ಇದು ಮಾಹಿ ಹೋಗಪ್ಪ ನಾವು ಎಡತಾನ ಅವಡ ಮಾಹಿ ಪಳ್ಳಿಯಡೆ ಅಡತ ತನ್ನೆಯുള്ള ഒരു പാർക്കിന്റെ ഒരു വീഡിയോ ആണ് ಇದು ഒത്തിരി കളിക്കാനുള്ള സാധനങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷേ എബിമോനും നോബിമോനും സന്തോഷിക്കാനുള്ള ഒന്ന് രണ്ട് വകുപ്പുകളൊക്കെ അവിടെ കണ്ടതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഞങ്ങൾ പാർക്ക് കാണാൻ വേണ്ടി പോയി. അവിടെ നല്ല സീറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഇരുന്ന് കടലൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാനുള്ള ഒരു സംഭവമൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പോയത് നല്ല നട്ടപ്പൊരു വെയിലത്തായത് കാരണം കുറച്ച് നേരം മാത്രമേ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കിടിലനായിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഒന്ന് രണ്ട് ഷോർട്സൊക്കെ എടുത്ത് പഴയ കഥകളൊക്കെ ഇറക്കി ഞങ്ങൾ നേരെ കുഞ്ഞുങ്ങളുടെ കളിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെയുള്ള പാർക്കിലേക്ക് പോയി. കുറച്ച് ചെടികളും കുറേ മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പാർക്കിൽ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എബിമോനും നോബിമോനും ഇതുപോലെ ഊഞ്ഞാലും സീസോയൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് കുറച്ച് നേരം അവരുടെ നല്ലൊരു ടൈം അവർ സ്പെൻഡ് ചെയ്തു. കാരണം മാഹിപ്പള്ളിയിലെ തിരക്കും അതുപോലെ തന്നെ മാഹി ചന്തയിൽ ഒരുപാട് നേരം നടന്നതിൻ്റെ ക്ഷീണമൊക്കെ ഇവിടെ കളിച്ച് അവർ തീർത്തു. ഒരുപാട് പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കൊച്ച് അവിടെ ഈ ബലൂണും സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്ന അവരുടെ കുട്ടിയാണ്. അവൻ്റെ ഒരു സാമർഥ്യം അവൻ്റെ കഴിവ് ഞാൻ സമ്മതിച്ചു കൊടുത്തു കേട്ടോ. ഭയങ്കരമായൊരു കൊച്ചായിരുന്നത്. ആ ഊഞ്ഞാലിൽ അവൻ ആരും ഇല്ലായിരുന്നു അവിടെ അവൻ്റെ ഒപ്പം. പക്ഷെ അവൻ നല്ല എൻജോയ് ചെയ്ത് ഊഞ്ഞാലാടി തകർക്കുന്നുണ്ടായിരുന്നു കണ്ടോ. എന്ത് പൊക്കത്തിൽ അവൻ ആടുന്നതെന്ന് കണ്ടോ. ബാക്കിയെല്ലാവരും പാരൻസിൻ്റെ കൂടെ വന്ന പാവം മാത്രം ഒറ്റയ്ക്ക് വന്ന് എൻജോയ് ചെയ്തു. പിന്നെ എബി ഇതിലൊക്കെ വലിഞ്ഞ് കയറി അമ്മയെ വാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവൻ. അങ്ങനെ നോബിയും കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ച് ഒരു 10-20 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ടു. ഇനി അടുത്ത് എങ്ങോട്ടാ പോകുന്നതെന്നുള്ള വീഡിയോ നെക്സ്റ്റ് വരുവേ. അപ്പം ഈ വർഷത്തെ മാഹിപ്പള്ളി പെരുന്നാൾ അങ്ങനെ കിടിലനായിട്ട് എൻജോയ് ചെയ്തു. കാരണം ഒത്തിരി തിരക്കൊന്നുമില്ല, എങ്കിലോ തിരക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരിതിൽ മാഹിപ്പള്ളിയിലെ പെരുന്നാൾ കൂടി അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് മാഹി ചന്തയൊക്കെ കണ്ട് മാഹി പാർക്കിലൊക്കെ പോയി കുട്ടിക്കാലത്ത് ഇവിടെ വന്ന കഥകളൊക്കെ അനുവിനോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇനി എങ്ങോട്ടാ. ഇനി അടുത്തൊരു വീഡിയോ വരുമ്പോൾ അത് കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണേ. പിന്നെന്താ പറയണ്ടേ, എല്ലാവരും മാഹി പോയായിരുന്നോ? നിങ്ങളൊക്കെ മാഹി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. റോഡ് നീളെ ഇതുപോലെ ബലൂണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ. തിരികെ വരുമോ മലരും തളിരും മഴയായി പൊഴിയും നിമിഷം.